दुनिया कहीं भी तेरे जैसा कोई नहीं है। बस नहीं सौ दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गया जहां भी बस तेरी याद थी, जो मेरे साथ मुझको കേരള ഉഷണം അവതരിപ്പിക്കുന്ന സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഞാനിന്ന് ഈ സഫലമി യാത്രയിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഒരു ബഹുമുഖ പ്രതിഭയാണ്. കാരണം ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലൂടെ അവതാരകനായി വന്ന് മലയാള സിനിമയിലെ ഒരു ബഹുമുഖ പ്രതിഭയായി അഭിനയത്തേക്ക് വന്നു, ഒരു സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന അണിയുന്ന ഒരു ഒരു പ്രതിഭ തന്നെയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ഗോവിന്ദൻകുട്ടി, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമാണോ? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ഓണക്കാലത്ത്? തിരുവോണത്തിന് എൻ്റെ സിനിമ റിലീസാവുന്നു എന്നുള്ളതാണ് വിശേഷം. 3-4 സോബീസ്. ഒരുപാട് നാളത്തെ ആഗ്രഹം വരുന്ന സിനിമ എന്നുള്ള ലക്ഷ്യം. ഒരുപാട് നാളത്തെ ആഗ്രഹവും 2 വർഷത്തെ അധ്വാനവുമാണ് ആ സിനിമ. എന്താണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കണമെന്നുള്ളത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിൽ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കും. ചെറുപ്പത്തിൽ സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിച്ചു, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ അത് കാർ വന്നു, പിന്നെ നമുക്ക് കുറച്ചുകൂടെ മുന്തിയ കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അവതാരകനാവണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ തോന്നി കുറച്ചുകൂടെ ലൈഫ് പ്രൊഫൈൽ മാറ്റി പിടിക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരു സിനിമ സംവിധായകനാവണമെന്ന് തോന്നി ചെയ്ത സിനിമ. മലയാളികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ടി വി പ്രോഗ്രാമായിരുന്നു കേരളി അവതരിപ്പിച്ച സ്റ്റുഡൻസ് ഉള്ളി എന്ന് പറഞ്ഞുള്ള പരിപാടി. അതിനകത്ത് പുതിയൊരു അവതരണ ശൈലിയും പുതിയൊരു പാറ്റേണുമാണ് കൊണ്ടുവന്നത്. അന്ന് ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഇത്തരം ഒരു പാറ്റേണിൽ കൊണ്ടുവന്നാൽ ഇത് സക്സസ് ആകുമെന്ന്? ഞാനൊരു ടെലിവിഷൻ അവതാരകനാകാൻ ഏകദേശം 3 വർഷത്തോളം പല ചാനലുകളിലും കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പരിപാടിയുടെ അവതരണത്തിൻ്റെ സങ്കല്പം ഞാൻ സ്റ്റുഡൻസ് ഉള്ളിയിലൂടെ എക്സിക്യൂട്ട് ചെയ്ത ആളാണ്. നിലവിലുള്ള അന്നത്തെ ചില കോൺസെപ്റ്റുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. ആദ്യമൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ ചാനൽ തലത്തിലൊക്കെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ സ്റ്റുഡൻസ് ഉള്ളി ഷൂട്ട് ചെയ്ത് ഏകദേശം എഡിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അന്നത്തെ ആൾക്കാരെ അന്ന് എഡിറ്റ് ചെയ്ത പലരും എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, ഈ പിള്ളേരുടെ ബഹളം, വെറുതെ ഉള്ള വാവച്ചുള്ള അലപ്പ്, ഇതൊക്കെ ആരെങ്കിലും കാണുമോ? അപ്പം ഞാനന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന സമയമാണ്, ഭയങ്കരമായിട്ട് വിഷമം. പക്ഷേ നമ്മളൊരു ഞാൻ ബേസിക്കലി നമ്മൾ ഭയങ്കര എനിക്ക് എൻ്റേതായ ചില ധാരണകളുള്ള ആളാണ്, കോൺഫിഡൻ്റ് ഉണ്ട്. അതെ. അപ്പം ഞാനത് എഡിറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്ത് ചാനലിനെ കാണിച്ചു, പറഞ്ഞു പരിപാടി കുഴപ്പമില്ല, ടെലികാസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്പോൺസേഴ്സൊന്നും ഇല്ലായെന്ന് പറഞ്ഞു. ആ പരിപാടി 4 മാസത്തോളം ഹോൾഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ കൂടിയായ സുനിൽ പരമേശ്വരനെ കണ്ട് ഭീമയുടെ സ്പോൺസേഴ്സിനെ കൊണ്ടു. ഇപ്പോൾ ഇന്ന് 8 വർഷമായി, അന്നത്തെ സ്പോൺസറാണ് ഇന്ന് ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഇതിപ്പോൾ അതേപോലെ തന്നെ ഞാൻ എൻ്റെ 4 സോബീസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് എൻ്റെ സിനിമയിൽ 193 സീൻ ഉണ്ടായിരുന്നു. സാധാരണ ഒരു സിനിമയിൽ 60 സീൻ, മാക്സിമം 80 സീനിൽ കൂടുതലുള്ള സിനിമകൾ ഉണ്ടാവും. ലൊക്കേഷനിൽ വരുമ്പോൾ അവിടെ അത് ഭയങ്കര ചർച്ചാ വിഷയമാണ്, അയാൾക്ക് വട്ടാണെന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മളത് അത് ഓവർകം ചെയ്യുന്നിടത്താണ്. എൻ്റെ സങ്കല്പമാണ് എൻ്റെ സിനിമ, മനസ്സിലായില്ലേ? ഒരു സിനിമയുടെ കഥ പറഞ്ഞു തീരുന്നിടത്ത്, ഒരു കഥ തീരുന്നിടത്ത്, ഒരു സിനിമയ്ക്ക് ഒരു സീനിന് എത്ര ഡ്യൂറേഷൻ കൊടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തൊക്കെയാണ് എൻ്റെ സിനിമ. എനിക്കതിൽ ആത്മവിശ്വാസം ഇല്ലാത്ത സമയത്ത് അതിലേക്ക് ഒരുപാട് പേർ കൈയടത്തും. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടെലിവിഷൻ പരിപാടി പോലെയല്ല. എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിനിമം സാധ്യതകൾ വെച്ച് ചിത്രീകരിച്ച സിനിമയിൽ പ്രൊഡ്യൂസർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 150 ലക്ഷം രൂപയാണ്, 1.5 കോടി രൂപയാണ്. അപ്പോൾ അതൊരു വ്യവസായ സംരംഭം കൂടിയാണ്. അവിടെ പ്രൊഡ്യൂസറിനെ വേദനിപ്പിക്കാതെ എൻ്റെ പ്രോഡക്റ്റിന് പോറലേൽക്കാതെ ഒരു സിനിമ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളായ ജോബായിരുന്നു. ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം
രണ്ട് വർഷത്തിന് ശേഷം ഒരുപാട് മാനസിക പീഡനങ്ങൾക്ക് ശേഷം നല്ലത് കേട്ടു തുടങ്ങിയ സമയമാണ്. ഒരുപാട് സന്തോഷമുണ്ട്.